നോമിനേഷനിൽ പലപ്പോഴും ഫിസിക്കലി ഞാൻ വീക്കാണ് എന്നുള്ള പേരിലായിരുന്നു പലരും എന്നെ നോമിനേറ്റ് ചെയ്തത്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ നെഗറ്റിവിറ്റി പറയാൻ അവർക്ക് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഫിസിക്കലി ഞാൻ വീക്കാണെന്ന് പറഞ്ഞ ഒരു റീസൺ അവർ കണ്ടുപിടിച്ചത്. അതിന് കാരണം ഒബ്വിയസ്ലി അവർക്കുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഒരു തവണ ഞാൻ ഒന്ന് ഒരു ബി പി ഹൈ ആയിട്ട് ഞാനൊന്ന് ബോധം കെട്ട് വീണു. പിന്നെ ഞാൻ ഇമോഷണലി കുറച്ച് മക്കളെ ഓർത്ത് കരയുമായിരുന്നു. പിന്നെ ഇമോഷണലി എനിക്ക് എല്ലാവരോടുമുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴക്ക് വരുമ്പോൾ ഒരു ചെറുതായിട്ട് എൻ്റെ കണ്ണ് ഈറനടയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ എന്നെ നോമിനേറ്റ് ചെയ്യാൻ അവരുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് ആൻ ഒറിജിനൽ കണ്ടന്റ്, ആസ് ആൻ എന്താ പറയുക ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ഒരു ഒറിജിനൽ ആയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണല്ലോ. വേറൊരു റീസണും അവർക്ക് കണ്ടെത്താനില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അവരോട് തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അവരെ പോലെ ഇടിച്ചു നിൽക്കാനൊന്നും എനിക്ക് പറ്റിക്കോണമെന്നില്ല. നമ്മുടെ കുറവുകൾ നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയുന്ന ടാസ്കിൽ നിന്ന് എനിക്ക് ഫിസിക്കലി വീക്കാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ശരിയല്ല എന്നോ പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നിട്ടില്ല. എല്ലാത്തിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നപ്പോൾ വിഷ്ണുവിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഗെയിം കളിച്ചിരുന്നത്. അത് മറ്റേ ഏതാണ് ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലാലേട്ടൻ്റെ ഒരു തവണ ചോദിപ്പിക്കുകയും ചെയ്തായിരുന്നു ദൈവിനെ കൊണ്ട്. ഇപ്പം ഞാൻ മറന്നു പോയിട്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബോൾ ഇങ്ങനെ ഒരു ഒരു ഓവിൽ നിന്ന് വേറൊരു ഓവിലേക്ക് ഇട്ട് കൊടുത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി, അത് ഞാൻ കാരണം ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിക്ക് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഫിസിക്കൽ വീക്ക്നെസ് കാരണം ഒരാൾ തോക്കാൻ പാടില്ല. എനിക്ക് ഫിസിക്കൽ വീക്കാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ശാരീരിക ക്ഷമത കുറവ് കൊണ്ട് അയാൾക്ക് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിക്കാൻ പറ്റാതെ വരരുത് എന്നുള്ള ദൃഢനിശ്ചയമുള്ളത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ പട്ടിയെപ്പോലെ കിടക്കുകയായിരുന്നു ഞാൻ അവിടെ. പക്ഷേ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ മാക്സിമം അവിടെ ലാസ്റ്റ് മിഥുനും ദേവും വിഷ്ണു ആയിരുന്നു മത്സരിക്കാൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് മിഥുനാണ് ഔട്ടായത്. രണ്ടും അതായത് വിഷ്ണുവും ദേവും ഒരേ 23-23 ലെവലായിരുന്നു നിന്നിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു എന്താ പറയുക വീണ്ടും ഗെയിം എന്താണ് അതിൻ്റെ ലെവൽ രണ്ടാമത്തെ തവണ വന്നപ്പോഴാണ് ഞങ്ങളൊരു 3 പോയിന്റിന് ഔട്ടായത്. അപ്പോഴും മനസ്സിലാക്കണം 5-6 പേര് ദേവുവിന് സപ്പോർട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനടക്കം 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വെറും 3 പോയിന്റിനാണ് ഞങ്ങൾ ഔട്ടായത്. അപ്പോൾ അവിടെ ഫിസിക്കലി ഞാൻ വീക്കാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സാരമില്ല. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും നോമിനേഷനിൽ അവർക്കൊരു റീസൺ പറയണമല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞല്ലേ, നോ പ്രോബ്ലം. പിന്നെ ഒരു അമ്മ എന്നുള്ള നിലയിൽ ചെറിയ ഇമോഷണൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടാകുമല്ലോ, അതിൽ കുഴപ്പമൊന്നുമില്ല.